ഇസ്രായർ 10:39 നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നാം നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാണോ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണോ എന്നുള്ളതാണ്. നാശത്തിലേക്ക് എന്ന് പറഞ്ഞാല് അത് പിന്മാറ്റത്തിന്റെ അനുഭവത്തിലാണ്, പിന്മാറുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്കാണ് നാശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാവുന്നത് വചന പ്രകാരം. പിന്നെ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നേറ്റം ഉള്ള ഒരു അനുഭവമാണ് കാണുന്നത്. അപ്പൊ മുന്നേറുന്നവരോ നാം പിന്മാറുന്നവരോ, ഇതാണ് അല്പമായിട്ട് ചിന്തിക്കാൻ വേണ്ടി ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം വേദോസ്തത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം എന്ന് വെച്ചാൽ എന്താണ്, അതിനെ പറ്റിയുള്ള ചില ഉദാഹരണങ്ങൾ എന്താണ്, ഈ പിന്മാറ്റത്തിന്റെ കാരണമാകുന്നത്, അതിന്റെ അനന്തരഫലം എന്താണ്, എന്താണ് പിന്മാറ്റത്തിനെ നമുക്ക് എങ്ങനെ തടയാം, പിന്മാറ്റത്തിൽ പോയ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ നമുക്കുള്ള പങ്ക് എന്താണ്, ഇതാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നാം നിൽക്കുന്ന ഈ ആത്മീയ ലോകത്തില് പിന്മാറുന്നവരും മുന്നേറുന്നവരും ഉണ്ട്. നാം ഇതിൽ ഏത് കൂട്ടത്തിലാണ് എന്ന് നാം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ പിന്മാറ്റം, അല്ലെങ്കിൽ വിശ്വാസത്യാഗം എന്ന് ഇതിനെ പറയുന്നുണ്ട്. ഈ വിശ്വാസത്തിലെ ഒത്തിരി ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊണ്ട പല പ്രിയപ്പെട്ടവരും, പല ശുശ്രൂഷന്മാരും, പല ശക്തന്മാരും ഇന്ന് വിശ്വാസകോളത്തിലില്ല. അത് പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഈ വിശ്വാസകോളത്തിൽ നിന്ന് നന്യപ്പെട്ടു പോയി. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ അങ്ങനെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ വേദോസ്ത പ്രകാരം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മുടെ പിന്മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്ന ഇത് മാത്രം, പക്ഷെ വേറൊരു അർത്ഥം കൂടെ ഈ പിന്മാറ്റം എന്നുള്ള വാക്കിനെ ഉണ്ട്. അതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നാം ഓരോരുത്തരും വ്യതിചലിച്ചാൽ, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് ആ ദിശയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ അതും ഒരു പിന്മാറ്റമാണ്. അത് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ആകയാൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുക എന്നുള്ള വചന പ്രകാരം നമ്മൾ ആയിത്തിരേണ്ടത് അത്യാവശ്യമാണ്. പാട്ടുകാരൻ പറയുന്ന പോലെ ഉന്നത വിളിക്ക് നമ്മൾ യോഗ്യരാണ്, അതുകൊണ്ട് വിളിച്ചവന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറാതിരിപ്പാൻ ശ്രമിക്കണം എന്ന് നമ്മൾ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പറയേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ യോനയുടെ കാര്യം തന്നെ നമ്മൾ ഉദാഹരണമായി നോക്കിയാൽ ദൈവം യോനയെ പറ്റി ചിന്തിച്ചത്, ദൈവം ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം യോന നിലവിൽ പോയി ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അപ്പൊ യോന അത് ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം തർശീഷിലേക്ക് പോയി. അപ്പൊ ഇത് ദൈവത്തിന്റെ ഇഷ്ടം യോനയിൽ ആ സമയത്ത് നിറവേറിയില്ല. അപ്പൊ അത് യോനയുടെ ജീവിതത്തിൽ വന്ന ഒരു പിന്മാറ്റത്തെയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്മാറ്റത്തെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് ഒത്തിരി വചനങ്ങൾ അതിന് ആസ്പദമായിട്ട് നമുക്ക് കാണാം, ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം പഴയ നിയമത്തിലെ യിരെമ്യാ പ്രവചനത്തിലും ഹോശേയ പ്രവചനത്തിലും ഒക്കെ ഇസ്രായേലിന്റെ പിന്മാറ്റത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലോട്ട് എത്തുമ്പോഴും ലേഖനങ്ങളിൽ പിന്മാറ്റത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഈ പിന്മാറ്റം? അപ്പൊ ഒരു വ്യക്തി ദൈവത്തോടുകൂടെയുള്ള ആ കൂട്ടായ്മയിൽ ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് പിറകോട്ട് മാറി പോകുന്നതാണ് പിന്മാറ്റം. പിന്മാറ്റം എന്ന് പറഞ്ഞാല് ദൈവത്തിൽ നിന്ന് അകന്നു പോവുക, അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോവുക, ഇതാണ് പിന്മാറ്റം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ മാനസാന്തരം എന്ന് പറഞ്ഞാല് ദൈവത്തോട് അടുത്ത് വരുന്ന ഒരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്കുള്ള ഒരു മനംതിരിയലാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പിന്മാറ്റം. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഉള്ള ഒരു മനം മാറ്റം, അല്ലെങ്കിൽ ദൈവത്തെ വിട്ട് അകന്ന് ദൂരോട്ടുള്ള സഞ്ചാരം, അതിനെയാണ് പിന്മാറ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാനിടയായി, അതിനകത്ത് എഴുതിയിരുന്നു നിങ്ങൾ ഒരു പിന്മാറ്റക്കാരനോ എന്നൊരു എന്നാണ് അതിന്റെ തലക്കെട്ട് തന്നെ. അത് എന്റെ ശ്രദ്ധയെ ആകർഷിച്ച് ഞാൻ അതിൽ കണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നേ. അതിനകത്ത് എഴുതിയിരുന്ന ചില പോയിന്റ്സ് ഇങ്ങനെയാണ്. ഒരു ദിവസം സഭായോഗത്തിന് പോകാതിരുന്നാൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നുന്നില്ലെങ്കിൽ, അപ്പം അങ്ങനെ നമുക്കത് നഷ്ടമായി തോന്നുന്നില്ല എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ വേദോസ്തം പറയുന്നത് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ശരീരക്ലേശം, അല്ലെങ്കിൽ പ്രായധിക്യം മൂലമുള്ള പ്രയാസം, രോഗാവസ്ഥ എന്നൊന്നും കൊണ്ട് വരാതിരിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയല്ല. വെറുതെ ഓരോ നിസ്സാര കാരണങ്ങൾ കൊണ്ട് സഭായോഗം നിസ്സാരമായിട്ട് കരുതി ഉപേക്ഷയെ വിചാരിക്കുന്ന, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരാതിരുന്നാല് അത് നഷ്ടം സംഭവിച്ചതുപോലെ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ അത് അപകടമാണ്. ഒരാഴ്ച നമ്മള് അത് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നത്തേതിലും അങ്ങനെ തന്നെ അടുത്ത ആഴ്ചയിലും അതുപോലെ തന്നെയുള്ള ഒരു കാര്യം വന്ന് ഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ വളരെ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്.
അതുപോലെ തന്നെ വേറൊരു കാര്യം അതിനകത്ത് എഴുതിയിരുന്നത്, സഭയിലുള്ള മറ്റാരിലും കുറയാത്ത വേദ പരിജ്ഞാനം എനിക്കുണ്ട് എന്നുള്ളൊരു ബോധം നമ്മളെ ഭരിക്കുന്നെങ്കിൽ അത് അപകടമാണ്. നമുക്ക് സദൃശ്യ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാം, വായിക്കുന്നുണ്ട്, തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും നമ്മൾ ഉടലെടുപ്പാൻ അനുവദിക്കരുത്, അത് അപകടമാണ്. പിന്നെ പ്രാർത്ഥനയെ പറ്റി ഹൃദയത്തിൽ ഒരു ഭാരം തോന്നുന്നില്ലെങ്കിൽ സൂക്ഷിക്കണം. ശമൂവേൽ പ്രവചനൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് പറയുന്നു, ദിവസേന സഭകളെ കുറിച്ചുള്ള ചിന്താഭാരവും എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയധികം പ്രാർത്ഥനയെ ചൊല്ലി ഒരു ഹൃദയഭാരം തോന്നുന്നതായിട്ട്, അങ്ങനെ തോന്നേണ്ടത് ആവശ്യമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നാം അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെ ചൊല്ലി നമുക്കൊരു ഹൃദയഭാരം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആത്മീയമായി വളരണം എന്ന ആഗ്രഹം തോന്നുന്നില്ലെങ്കിൽ അതും അപകടമാണ്. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന ലേഖനത്തിൽ കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, വചന പഠനത്തിൽ താല്പര്യമില്ലെങ്കിൽ അതും സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ വചനം എന്നും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ സമയം കണ്ടെത്തണം, അത് ഉപേക്ഷയായി വിചാരിക്കരുത്, അത് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പിന്മാറ്റത്തിലാണോ എന്ന ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി പറ്റും. അതുപോലെ ഈ പഴയ നിയമത്തില് പിന്മാറ്റത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ശലോമോന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ, ശലോമോന്റെ ഹൃദയം ദൈവത്തെ വിട്ട് തിരിഞ്ഞു എന്ന് 1 രാജാക്കന്മാർ 11:9 കാണുന്നുണ്ട്. അപ്പൊ ശലോമോനാണ് ദാവീദിനോട് ദൈവം ഇപ്രകാരം പറയുന്നു, നിനക്ക് ഒരു മകൻ ജനിക്കും, അവൻ വിശ്രമ പുരുഷനായിരിക്കും, അവന് ശലോമോൻ എന്ന് പേരിടണം. ശലോമോൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവയുടെ പ്രീതി ലഭിച്ചവൻ എന്ന അർത്ഥമുള്ള യെദീദ്യാവ് എന്നും അവനെ പേര് വിളിക്കുമെന്ന് തിരുവനന്തപുരം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ ദൈവം പറയുന്നു, ദാവീദിനോട് പറയാം, ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് മകനായിരിക്കും എന്നെല്ലാം ശലോമോനെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് ഈ 1 രാജാക്കന്മാർ 11:9 നമ്മൾ കാണുന്ന ഇങ്ങനെ 2 പ്രാവശ്യം അന്യദൈവങ്ങളെ സേവിക്കരുത് എന്നുള്ള ആലോചന ദൈവം ഈ ശലോമോനോട് അറിയിക്കുന്നത്. എന്നിട്ട് ശലോമോൻ അതിന് അതിൽ നിന്ന് പിന്മാറി തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വരാൻ കഴിയാതിരുന്നു. ദൈവം ശലോമോന്റെ ഹൃദയം ദൈവത്തെ വിട്ടു തിരിഞ്ഞു. അതിന് കാരണമായി തീർന്നത് ശലോമോന്റെ ഭാര്യമാരായിട്ടുള്ള അന്യജാതിക്കാരത്തികളായിട്ടുള്ള സ്ത്രീകളാണ്. അവര് ശലോമോന്റെ ഹൃദയം അന്യ ദൈവങ്ങളിലേക്ക് വശീകരിച്ചു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ശലോമോന്റെ ഹൃദയം ഒത്തിരി അകലാൻ വേണ്ടി ഇടയായി തീർന്നു. അങ്ങനെ നമ്മൾ കാണുന്നു, അത് ശലോമോന്റെ ജീവിതത്തിൽ വന്ന പിന്മാറ്റത്തെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശൗലിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, ശൗല് ദൈവത്തിന്റെ വഴികളെ വിട്ടു മാറിയിരിക്കുന്നു എന്ന് 1 ശമൂവേൽ 15:11 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ശൗലിനെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ഒരാളാണ്. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായിട്ട് ശൗലിനെ തിരഞ്ഞെടുത്തത്. അപ്പം എന്നിട്ടും ശൗല് പല കാരണത്തിൽ അനുസരണക്കേട് കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. അമാലേക്കിനോടുള്ള ബന്ധത്തില്, പിന്നെ യാഗം കഴിക്കുന്നതിനുള്ള ബന്ധത്തിൽ ശമൂവേലിനോട് പറഞ്ഞ കാര്യം, ഇതിലൊക്കെ അനുസരണക്കേട് കാണിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് ഫലമായിട്ട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് ശൗലിനെ ബാധിച്ചു. എന്നിട്ട് ശൗലിനെ രാജസ്ഥാനത്തേന്ന് ദൈവം തള്ളിയിട്ടാണ് ദാവീദിനെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. അപ്പൊ ഈ ദുരാത്മാവ് ബാധിച്ചത് കൊണ്ട് ശൗല് പിന്നെ ചെയ്ത പല പ്രവൃത്തികളും ഇങ്ങനെയൊക്കെയാണ്. ദാവീദിനെ കൊല്ലാൻ പുറകെ നടന്നു. അതെല്ലാം ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടത് കൊണ്ട്, സ്വയമായിട്ടുള്ള നല്ല ബുദ്ധിയിലായിരിക്കത്തില്ല ഇതൊക്കെ ചെയ്തത്. പിന്നെ അതുകൂടാതെ ദൈവത്തിന്റെ പുരോഹിതന്മാരായിട്ടുള്ള 75 പുരോഹിതന്മാരെ ഈ ദോവേഗിനെ കൊണ്ട് വെട്ടിക്കൊല്ലിപ്പിച്ച കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ വെളിച്ചപ്പാട്ടത്ത് ഈ സ്ത്രീയോട് പോയിട്ട് ഭാവി അറിയാനായിട്ട് അരുളപ്പാട് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ശൗലിന്റെ ജീവിതത്തിൽ വന്നു പോയ ആ പാളിച്ചകളാണ്. ഇതെല്ലാം ശൗലിന്റെ ജീവിതത്തിൽ വന്ന പിന്മാറ്റത്തിന്റെ അനുഭവം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ പറ്റി പലയിടങ്ങളിൽ നമ്മളിങ്ങനെ തിരുവനന്തപുരം വായിക്കുന്നു, ഇസ്രായേൽ ദൈവത്തിന്റെ വഴികളെ വിട്ടുമാറി. പുറപ്പാട് 32:8 വായിക്കുന്നു, നെഹെമ്യാവിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ എന്ന യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. പിന്നെ ഹോശേയയിൽ പറയുന്നുണ്ട്, എന്റെ ജനം എന്നെ വിട്ട് പിന്തിരിയുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അതും ഇസ്രായേലിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിനെ പറ്റി പലയിടത്തും പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പോയതായിട്ട് പറയുന്നുണ്ട്. അപ്പം കുറച്ച് സമയം ദൈവത്തെ അറിഞ്ഞ് ദൈവഭയത്തോടെ ജീവിക്കും, പിന്നെയും അവരുടെ ഹൃദയം മറ്റുള്ള ദൈവങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും എല്ലാം തിരിഞ്ഞു പോകുന്നു. അതായിരുന്നു ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ പല വാക്യങ്ങളും നമ്മൾ പഴയ നിയമത്തില് പിന്മാറ്റത്തിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മൾ പത്രോസിനെ നോക്കാം. പത്രോസ് എന്നിട്ട് യേശുവിനോട് പറയുന്നു, എല്ലാവരും നിങ്ങൾ ഇടറിപ്പോയാലും ഞാൻ ഇടറിപ്പോകത്തില്ല എന്ന് പറഞ്ഞപ്പം പത്രോസിന്റെ അടുത്ത് യേശു പറയുന്നുണ്ട്, ഇന്ന് രാത്രി കോഴി കൂന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളി പറയാം. അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. യേശുവിനെ തള്ളി പറഞ്ഞു,
യേശുവിനെ അറിയില്ല എന്ന് ആണയിട്ട് പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നു. അല്പസമയത്തേക്കെങ്കിലും അകലം വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചു. പിന്നെ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വലയും പടവുമായിട്ട് ഒക്കെ ആയിട്ട് പഴയ ജീവിത രീതിയിലേക്കും കൂടെ പത്രോസ് തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ ഇടയായി തീർന്നു. അപ്പൊ അത് പത്രോസിന്റെ ജീവിതത്തിൽ അല്പകാലത്തെങ്കിലും വന്ന ആ പിന്മാറ്റത്തിന്റെ അനുഭവത്തെയാണ് ആ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലൂടെ ചെല്ലുമ്പോൾ ആ രണ്ടാം അധ്യായം ആരംഭത്തിൽ കാണുന്നു, എഫെസൊ സഭയെ പറ്റി പറയുമ്പം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സഭ അങ്ങനെ പറയുന്നു. അപ്പൊ നീ ഏതെങ്കിലും വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നാണ് എഫെസൊ സഭയെ പറ്റി വായിക്കുന്നത്. അപ്പൊ അതും ഒരു പിന്മാറ്റത്തിന്റെ അനുഭവമാണ് കാണുന്നത്. പിന്നെ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 11:3 ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് കൊരിന്ത്യ സഭയെ പറ്റി ഈ അപ്പോസ്തലം ഭയപ്പെടുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോഴും വായിക്കുന്നുണ്ട്, ആത്മാവിൽ ആരംഭിച്ച് ജഡപ്രവർത്തികൾക്ക് അധികം പ്രാധാന്യം കൊടുത്ത് പഴയ ചിന്തകളിലേക്ക് പോകുന്ന ഗലാത്യ സഭ. അപ്പൊ ഗലാത്യ സഭയെ പറ്റി പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്, ആത്മാവിൽ ആരംഭിച്ച് ജഡപ്രവർത്തികൾക്ക് അധികം പ്രാധാന്യം കൊടുത്ത് പഴയ ചിന്തകളിലേക്ക് പോകുന്നു എന്നാണ് ഗലാത്യ സഭയെ പറ്റി പറഞ്ഞത്. അങ്ങനെ നമ്മൾ വിവിധ ഇടങ്ങളിൽ പല വാക്യങ്ങൾ വായിക്കുന്നു. അങ്ങനെ പിന്നെ തെസ്ലോനിക്ക് ലേഖനത്തോട് വരുമ്പോൾ പറയുന്നുണ്ട്, ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കും എന്ന് വായിക്കുന്നുണ്ട്. പിന്നെ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞല്ലോ, വിശ്വാസ ത്യാഗം. അപ്പം ഹൃദയത്തിൽ വിശ്വാസ ത്യാഗമുള്ളവന് നടപ്പിലും മടുപ്പ് വരും എന്ന് സദസ്യവാക്യത്തിൽ പറയുന്നുണ്ട്. ഈ പിന്മാറ്റം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അതൊരു ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. അത് ആദ്യം അതിന്റെ പല രോഗലക്ഷണങ്ങൾ കാണിക്കും, പിന്നെയാണ് ആ രോഗത്തിന്റെ ആ അത് പൂർണ്ണതയിലേക്ക് അത് വരുന്നത്. അപ്പൊ ഓരോ ദിവസം അതിങ്ങനെ പതുക്കെ പതുക്കെ പുരോഗമനം പ്രാപിച്ചു വന്നിട്ടാണ് ആ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ പിന്മാറ്റം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ ഈ പഴയ നിയമത്തിലെ ഇപ്പം പല വ്യക്തികളിലും വന്നിട്ടുള്ള പിന്മാറ്റത്തെ പറ്റിയാണ് ചുരുക്കമായിട്ട് നമ്മൾ കണ്ടത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അപ്പൊ പിന്മാറ്റം സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ തെറ്റായുള്ള അറിവ് നിമിത്തം, അല്ലെങ്കിൽ അനുഭവത്തിന്റെ കുറവ് കൊണ്ടോ, ദൈവത്തോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, മറ്റു പല ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ട് അത് നടക്കാതെ വരുമ്പം ഉള്ള നിരാശ കാരണം, പിന്നെ ജീവിതത്തിൽ നേരിട്ട ചില കയ്പിന്റെ അനുഭവങ്ങള്, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, കർത്താവിന്റെ വരവ് ഇപ്പോഴെങ്കിലും കർത്താവ് വരത്തില്ല, പതുക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ചുപേര് പിന്മാറി പോകുന്നുണ്ട്. അപ്പം ചിലർ നിനയ്ക്കും പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് പതിവായിട്ടുള്ള വേദവചന പഠനമോ അതോ അങ്ങനെ ഒരു പക്വത ഇല്ലാത്ത വിശ്വാസ ജീവിതമോ ഇതൊക്കെ കാരണം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിക്കാം. മറ്റൊരു പ്രധാന കാരണം, ഒത്തിരി പേര് തെറ്റിപ്പോകാൻ സാധ്യത വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകമോഹം, അല്ലെങ്കിൽ പണം, പ്രശസ്തി, പദവി, ഇതിന്റെയൊക്കെ പുറകെയുള്ള ചിന്തകൾ കാരണം വേദവസ്യത്തിൽ തന്നെ നമ്മൾ ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട് പിന്മാറ്റത്തിലേക്ക് പോയ വ്യക്തികൾ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ധനത്തിന്റെ പുറകെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ പണം ലോകമോഹത്തിന്റെ പുറകെ പോയതുകൊണ്ട് സംഭവിച്ച പാളിച്ചകൾ വന്നുപോയ വ്യക്തികളെ നമ്മൾ കുറച്ചുപേരെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ ലോത്തിനെ നമ്മൾ നോക്കുമ്പോൾ, ലോത്തിന്റെ ആദ്യം തന്നെ ലോത്ത് ഈ അബ്രഹാമിന്റെ കൂടെ യാത്ര തിരിച്ചെങ്കിലും അബ്രഹാമിനോട് വേർ പിരിഞ്ഞ് നടക്കാനിടയായി തീർന്നു. അവർ തമ്മിൽ പിരിഞ്ഞതായിട്ട് കാണുന്നു. അപ്പൊ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അപ്പം അബ്രഹാമും ലോത്തും കൂടെ പറയുന്നുണ്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം എന്ന് അബ്രഹാം പറയുന്നു. എന്നിട്ട് ലോത്താണെങ്കിൽ കിഴക്കോട്ട് യാത്രയായി. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞതായിട്ട് ഉൽപ്പത്തി 13:3 കാണുന്നുണ്ട്. പിന്നെ ലോത്തിന്റെ നോട്ടം തന്നെ തെറ്റി. ഇപ്പൊ ലോത്ത് നോക്കിയിട്ട് നീരോട്ടമുള്ള പ്രദേശം എല്ലാം കണ്ടിട്ട് യോർദാൻ അരികെയുള്ള പ്രദേശം തിരഞ്ഞെടുത്തതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നോട്ടം തെറ്റി, ലോത്തിന്റെ തിരഞ്ഞെടുപ്പും തെറ്റി. അപ്പൊ യോർദാൻ അരികെയുള്ള പ്രദേശം എല്ലാമാണ് ഈ ലോത്ത് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുത്ത മാത്രമല്ല, അവിടെ കൂടാരം അടിച്ചിട്ട് എന്നിട്ട് കൂടാരം നീക്കി 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 അടിച്ച് സോദോം വരെ അത് കൊണ്ടെത്തിച്ചു. സോദോം എന്ന് പറഞ്ഞാൽ വളരെ വഷളത്വം നിറഞ്ഞ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ് സോദോം. ആ ദുഷ്ടന്മാരുടെ ഇടയിൽ, ആ വഷളത്വം നിറഞ്ഞ വ്യക്തികളുടെ ഇടയിൽ ലോത്ത് പോയി ജീവിച്ച് ആ ലോത്തിന്റെ നാശത്തിന് തന്നെ അത് കാരണമായി തീർന്നു. അപ്പം ഈ അബ്രഹാം എന്ന് പറയുമ്പോൾ കൂടാരത്തിൽ തന്നെ താമസിച്ച് കൂടാരവാതിക്കൽ ഇരുന്നപ്പോൾ ഈ ലോത്ത് പട്ടണവാതിക്കൽ പോയിരുന്നു. പട്ടണത്തിലെ ആ പട്ടണത്തിൽ, സ്വതം പട്ടണത്തിലെ വഷളന്മാരുടെ ഇടയിൽ തന്നെ ലോത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ആ ദൂതന്മാർ അവിടെ ചെല്ലുന്ന സമയത്ത് ലോത്ത് പട്ടണവാതിക്കൽ ഇരിക്കുന്നതായിട്ട് ഉൽപ്പത്തി 19:1 വായിക്കുന്നുണ്ട്. അപ്പം വലഞ്ഞു പോയ നീതിമാൻ എന്ന് ലോത്തിനെ പറ്റി നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്.
അതുപോലെ തന്നെ ആഖാന്റെ കാര്യം നമ്മൾ വായിക്കുന്ന യോശുവയുടെ പുസ്തകത്തിലോട്ട് വരുന്നു. ആഖാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാല് ഹായ് പട്ടണം പിടിക്കാൻ വേണ്ടി പോയപ്പം ഹായ് വളരെ ചെറിയ പട്ടണമാ, അവിടോട്ട് ആകെ 2000-3000 പേര് പോയാൽ മതി എന്ന് വളരെ അങ്ങനെ പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് അവരങ്ങോട്ട് പോയി. പക്ഷെ അവരുടെ മുമ്പിൽ നിന്ന് തോറ്റൊടേണ്ടി വന്നു. എന്നിട്ട് അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ച് അപേക്ഷിച്ചപ്പം ആഖാനാണ് തെറ്റ് ചെയ്തത്. ആഖാൻ ശബദാർപ്പിതമായ വസ്തു സംബന്ധിച്ച് അത് കാരണം പാപം ചെയ്തുകൊണ്ടാണ് അപ്രകാരമായിത്തീരുന്നത്. അപ്പം അവിടെ ചെന്ന് നഗരം പട്ടണം യുദ്ധം ചെയ്ത് കൊള്ളയിട്ടപ്പം അവിടുത്തെ കുറെ വിലയേറിയ വസ്ത്രവും വെള്ളിയും പൊന്നും ഒക്കെ കണ്ടത് മോഹിച്ചിട്ട് ആഖാൻ അത് എടുത്തോണ്ട് വന്നു. എന്നിട്ട് കൂടാരത്തിന്റെ നടുവിൽ തന്നെ കുഴി എടുത്തിട്ട് അത് കുഴിച്ചിട്ടു. ഇത് മറ്റാരും അറിയാതെ. അപ്പൊ ആ കാരണം കൊണ്ട് ഇസ്രായേൽ മക്കളെ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടേണ്ടതായിട്ട് വന്നു. അങ്ങനെ അപ്പൊ മൊത്തം ഇസ്രായേൽ ജനത മുഴുവനായിട്ട് ഇതിന്റെ പാപത്തിന്റെ ഈ ആഖാൻ ചെയ്തതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതുകൂടാതെ ആഖാനെയും ആഖാന്റെ സകല സമ്പത്തിനെയും മക്കളെ എല്ലാത്തിനെയും കൂടെ കല്ലെറിഞ്ഞ് ചുട്ടുകളഞ്ഞതായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയാണ് ഗേഹസി. ഗേഹസി രണ്ട് രാജാക്കന്മാർ പുസ്തകത്തിലോട്ട് വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നയമാന്റെയും ഗേഹസിയുടെയും കാര്യം. അപ്പം എലിശയുടെ അടുത്ത് വന്ന് നയമാൻ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോയപ്പം നയമാൻ കുറെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വന്നിരുന്നു, വസ്ത്രവും വെള്ളിയും ഒക്കെ ആയിട്ട് വന്നു. പക്ഷെ എലിശ അതൊന്നും സ്വീകരിച്ചില്ല, വാങ്ങിച്ചില്ല. അപ്പൊ ഈ ഗേഹസി അത് കണ്ടപ്പം ഗേഹസിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ എന്തെങ്കിലും യജമാനം വാങ്ങിക്കേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് ഇത് ഗേഹസി നയമാൻ പോയി കഴിഞ്ഞപ്പം പുറകെ ചെന്നിട്ട് എനിക്ക് രണ്ടു കൂട്ടം വസ്ത്രവും 2 താലന്ത് വെള്ളിയും തരണേന്ന് പറഞ്ഞിട്ട് അത് ഗേഹസി നയമാന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു. അത് എലിഷ പ്രവാചകൻ അത് മനസ്സിലാക്കി. എന്നിട്ട് ഗേഹസിയോട് പറഞ്ഞു, നിന്റെ വെള്ളിയും ദ്രവ്യവും വസ്തുവകളും ദാസിദാസന്മാരും ഒക്കെ സമ്മാനിപ്പാൻ ഇതാണ് സമയം എന്ന് പറഞ്ഞിട്ട് ഇവനെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ കുടുംബത്തിനും എന്നേക്കും വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ഇതായിട്ട് ശപിക്കുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് അവൾ കുഷ്ഠരോഗിയായിട്ട് അവളെ വിട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം പിന്നെ വേറൊരു വ്യക്തി നമ്മൾ പുതിയ നിയമത്തോട് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് ഇങ്ങനെ യേശുവിന്റെ അടുത്ത് വന്ന് വളരെ താല്പര്യത്തോടെ അന്വേഷിച്ചു. യേശു പറഞ്ഞു, 10 കൽപ്പന നിന്റെ നീ അതൊക്കെ പ്രമാണിക്കുന്നുണ്ടോ? കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെറുപ്പം മുതലേ ഇതൊക്കെ ചെയ്ത് വരുന്ന ആളാണെന്ന് പറഞ്ഞു. പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്, നിനക്കുള്ളത് ഒക്കെയും വിറ്റിട്ട് നീ അത് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ. അപ്പം അത് കേട്ടപ്പോ ഇവൻ വളരെ ദുഃഖിച്ച്, കാരണം ഇവന് വളരെ സമ്പത്തുള്ളത് കൊണ്ട് അത് ചെയ്യാൻ കഴിയാതെ ദുഃഖിച്ച് അവിടെ നിന്ന് പോവാൻ ഇടയായിത്തീർന്നു. അപ്പം പിന്നെ അങ്ങനെ ആ ധനികനായ യുവാവിന്റെ കാര്യം കാണുന്നു. പിന്നെ യൂദയുടെ കാര്യം നമുക്കറിയാം. യൂദ യേശുവിന്റെ കൂടെ ശിഷ്യന്മാരുടെ കൂട്ടത്തില് 3.5 വർഷം നടന്നിട്ടും യൂദ ചെയ്ത പ്രവൃത്തി നമുക്കറിയാമല്ലോ. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തു. എന്നിട്ട് അത് നിമിത്തം അത് പിന്നെ കുറ്റബോധം വന്നു, അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല. എന്നിട്ട് പോയി കെട്ടി ചാവുന്ന ചാവാനിടയായിരുന്നു. അപ്പൊ ഇതൊക്കെ പിന്മാറ്റം കൊണ്ട് സംഭവിച്ച ഓരോ കാര്യങ്ങളാണ്. അനന്യാസിന്റെ സഫീറയുടെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിലെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ എല്ലാരും വിറ്റുപറക്കി കൊണ്ടുവെക്കുന്നത് കണ്ടപ്പോൾ ഇവർക്കും ആഗ്രഹം, ഇവരും അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ കുറച്ചെടുത്ത് ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ച് മാറ്റി വെച്ചിട്ടാണ് അവർ വന്ന് ചെയ്തത്. എന്നിട്ട് അവരുടെ പ്രാണൻ ആ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു തന്നെ ദൈവസഭയുടെ മുൻപിൽ തന്നെ അവരുടെ പ്രാണൻ വിട്ടുപോകാൻ വേണ്ടി ഇടയായിത്തീർന്നു. അപ്പൊ ഇതെല്ലാം നമുക്കിതെല്ലാം ബുദ്ധിയോദേശത്തിനായിട്ട് കൂടെയാണ് തിരുവചനത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒത്തിരി പേര് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരും എല്ലാവർക്കും പറ്റിയ പരാജയമാണ് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ അനുഭവങ്ങൾ. അപ്പൊ അതിന് ഒത്തിരി പേരുടെ കാര്യത്തിലും അതിന് കാരണമായി തീർന്നത് ധനമോഹമാണ്. അതുപോലെ തന്നെ നമ്മൾ ബിലിയാമിനെ കാണുന്നുണ്ട്. ബിലിയാമിന്റെ ജീവിതത്തിലും ബിലിയാമിന്റെ കാര്യത്തിലും നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ബിലിയാം നേർവഴി വിട്ട് സഞ്ചരിച്ചതായിട്ട് പറയുന്നു. അനീതിയുടെ കൂലി കൊതിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ബിലിയാമിന് ഈ ധനത്തോടുള്ള മോഹം കാരണം ബുദ്ധിഭ്രമം ഉണ്ടായി. ബിലിയാമിനോട് ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടി ദൈവം ബിലിയാമിന്റെ മിണ്ടാപ്രാണിയായിട്ടുള്ള കഴുതയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ബിലിയാം നാശകരമായ വഴിയാണ് തിരഞ്ഞെടുത്തതെന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ ദ്രവ്യ മോഹം കൊണ്ട് തന്നെ ബിലിയാം എന്നിട്ട് ഇസ്രായേൽ മക്കളെല്ലാം വിഗ്രഹാർപ്പിതത്തിലേക്ക് ദുർത്തടപ്പിലേക്കും ഒക്കെ വഴിതെളിച്ച് കൊണ്ടുപോകാനുള്ള ഉപദേശം ബാലാക്കിനെ കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബിലിയാമിനെ പറ്റി നാം കാണുന്നു. അതുപോലെ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ വേറൊരു വ്യക്തിയുണ്ട്, ലോക സ്നേഹത്തിന് പുറകെ പോയ വേറൊരു വ്യക്തി. നമ്മള് ഒത്തിരി ഇടത്ത് പുള്ളിയെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും 3 പ്രാവശ്യം പുതിയ നിയമത്തില് അദ്ദേഹത്തെ പറ്റി കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ദേമാസ്.
ദേമാസിനെ പറ്റി മൂന്ന് വ്യത്യസ്ത ഇടങ്ങളിൽ കാണാം. ഫിലമോന്റെ പുസ്തകം 24-ാം വാക്യത്തിൽ കാണുന്നു, പൗലോസ് എഴുതിയിരിക്കുന്നു, എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർഹോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അങ്ങനെ ഈ പൗലോസ് പറയുന്നു. അപ്പൊ പൗലോസ് തന്റെ കൂട്ടുവേലക്കാരനായിട്ട് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ്, പൗലോസിന്റെ കൂടെ തന്നെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ദേമാസ്. എന്നിട്ട് പിന്നെ കൊലോസ് ലേഖത്തിലോ വരുമ്പം അതിന്റെ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അവിടെയും ദേമാസിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് കാണുന്നിടത്ത് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, 2 തിമോത്തി 4:10 വായിക്കുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് ദൈവത്തെ സ്നേഹിച്ച് പിൻപറ്റുന്നതിന് പകരം ഈ ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ടിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് കാണുന്നു. അപ്പൊ ദേമാസ് ഒരിക്കൽ ശുശ്രൂഷനും പൗലോസിന്റെ കൂട്ടുവേലക്കാരനുമായിരുന്നു, പിന്നെ ക്രിസ്തുവുമായിട്ടുള്ള തന്റെ അനുഭവത്തിൽ നിന്നൊക്കെ തണുത്തുപോയി ലോകത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം എത്രത്തോളമാണ് താൻ പിന്മാറ്റത്തിലോട്ട് പോയത് എന്നുള്ളത് ഈ മൂന്ന് വാക്യത്തിൽ കൂടെ പടിപടിയായിട്ടുള്ള പിന്മാറ്റത്തിന്റെ അവസ്ഥ നമുക്ക് വ്യക്തമാണ്. അപ്പൊ ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, ആ ക്രമാനുഗതമായിട്ടുള്ള ആ ആത്മീയ അധപ്പതനമാണ് നമുക്ക് ഈ വേദഭാഗങ്ങൾ തെളിയിച്ചു തരുന്നത്. ഒന്ന് യോഹന്നാൻ 2:15-17 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹമില്ല. അപ്പം ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുവെന്നും നമ്മൾ വേറെടുത്ത് വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ റോമാ ലേഖനത്തില് നമ്മൾ പൗലോസ് പറയുന്ന വായിക്കുന്നുണ്ടല്ലോ, അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ തന്നെ ഒരു ശക്തിക്കും വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ. അപ്പൊ അതിനകത്ത് അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ആയിരുന്നു ദേമാസ് എങ്കിൽ ദേമാസ് ഒരിക്കലും ദൈവത്തെ വിട്ട് ലോകത്തെ സ്നേഹിച്ച് പോകത്തില്ലായിരുന്നു. അപ്പം ദേമാസ് ലോകത്തെ സ്നേഹിക്കാനും പൗലോസിനെ ഉപേക്ഷിക്കാനും ഒക്കെ ദൈവമാണ് ഉത്തരവാദിയായത്, അല്ലെങ്കിൽ ആരാണ് ഉത്തരവാദിയായത്? ശരിയായിട്ട് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറി പോകാൻ സാധ്യമായിരുന്നില്ല. അപ്പൊ മാനസാന്തരം പെട്ട ഒരു വ്യക്തിയാണ് അന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറ്റത്തിൽ പോകത്തില്ല എന്നൊന്നുമില്ല. മാനസാന്തരം ശേഷവും നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ പിന്മാറ്റത്തിൽ പോകുവാനും ദൈവത്തെ ഉപേക്ഷിക്കാനും പോലും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ കൈവശമുള്ളത്. അപ്പൊ നമ്മള് അത് ശ്രദ്ധയോടെ നമ്മളത് കൈകാര്യം ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ പിന്മാറ്റത്തിൽ പോയതിനെ ദൈവം മടക്കി വരുത്തുന്ന സന്ദർഭങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിനുദാഹരണമായിട്ട് ഈ കൂട്ടം തെറ്റിപ്പോയ ആടിന്റെ കാര്യം നമ്മൾ നോക്കുമ്പം, ഒരിടയൻ 100 ആടിനെയും കൊണ്ട് പോയപ്പം ഒരു ആട് വഴി തെറ്റിപ്പോയി. ആ കാണാതെ പോയതിനെ അന്വേഷിച്ച് ആ ഇടയൻ കണ്ടുപിടിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് തിരുവനന്തപുരം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇതുപോലെ മടങ്ങി വന്ന ഒരു അനുഭവമാണ് നമ്മൾ ആ ഭവനം വിട്ടുപോയ ഇളയ മകന്റെ കാര്യം വായിക്കുന്നത്. കൂർത്തുപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മകൻ അപ്പന്റെ കയ്യിൽ നിന്ന് തനിക്ക് വരേണ്ടുന്ന പങ്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് ദൂരദേശത്തിട്ട് പോയി. എന്നിട്ട് അതെല്ലാം ദൂർത്തടിച്ച് ഉപയോഗിച്ചിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് അവൻ വീട്ടിലേക്ക് അപ്പന്റെ ഭവനത്തെ പറ്റിയുള്ള ചിന്ത വന്നിട്ട് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 5:19-20 വാക്യങ്ങൾ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ നമുക്ക് ആ ഉത്തരവാദിത്വം ഉണ്ട്, ആരെങ്കിലും പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പോവുകയാണെങ്കിൽ അവരെ മടക്കി വരുത്താനുള്ള പങ്ക് നമ്മളെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ദൈവം ആരും തന്നിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അപ്പൊ ദൈവം പല രീതിയിലുള്ള മുഖാന്തരങ്ങളിൽ കൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടെ നമ്മളോട് നിരന്തരം അത് സംവാദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലോചനയെ ചെവിക്കൊള്ളാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ അവസ്ഥകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറിവാക്യത്തെ വായിച്ചത്, അപ്പൊ നാമോ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നമുക്ക് വേണ്ടത് മുന്നേറ്റമാണ്. അപ്പൊ നമ്മൾ അപ്പൊ ദൈവത്തിന്റെ ആലോചനയെ അതിനെ ചെവി കൊടുത്ത് ദൈവത്തോട് ഏറ്റവും പറ്റിച്ചേർന്ന് നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മുടെ ശ്രദ്ധ എപ്പോഴും യേശുവിൽ തന്നെ ആയിരിക്കണം. അപ്പൊ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 12:1 വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. അപ്പൊ ഇതാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്, നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. അതിന് തടസ്സമായി ഒത്തിരി കാര്യങ്ങൾ കാണും, അതിനെല്ലാം വിട്ടിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ ഓടണം. അപ്പൊ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ
യേശുവിനെ നോക്കുക, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നത്. അപ്പൊ നമ്മള് എപ്പോഴും യേശുവിനെ മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രമാക്കി വെച്ചേക്കേണ്ടത്. നമ്മുടെ ശ്രദ്ധ വേറൊരു വ്യക്തികളിലോട്ട് പോകാൻ പാടില്ല. അടുത്ത വാക്യം ത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. അപ്പൊ നമുക്ക് പല സാഹചര്യങ്ങൾ വന്നേക്കാം, നമ്മൾ ക്ഷീണിച്ച് മടുത്ത് പോകാവുന്ന പല സാഹചര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം ഒക്കെയും സഹിച്ച കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. എന്നിട്ട് നമ്മൾ പിന്മാറി പോകുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്നും നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ എബ്രായ ലേഖനത്തിൽ വേറൊരു അധ്യായത്തിൽ 6 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, പൂർണ്ണമായി പിന്മാറ്റത്തിൽ പോയ അവനെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാന്നും നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 6 4, 5, 6 അങ്ങനെയുള്ള വാക്യം 8 വാക്യത്തിൽ നമ്മൾ അതാ കാണുന്നത്. അത് വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തനിക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അതും കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു, ചുട്ടുകളയാത്രേ അതിന്റെ അവസാനം. അപ്പം ഒരു പ്രതീക്ഷയില്ലാത്ത വ്യക്തിയുടെ അവസാനം ചുട്ടുകളക എന്നാണ്. അപ്പൊ നാശം മാത്രമാണ് അവന്റെ അവസാനം എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പൊ പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പോകാതിരിക്കണമെങ്കിൽ നാം ഒന്നാമതായി ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് സ്വയം പരിശോധിക്കുക, നിങ്ങളെ തന്നെ പരീക്ഷിക്കുക, സ്വയം ശോധന ചെയ്യുക. അതാണ് 2 Cor 13:5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് ശോധന ചെയ്യണം. അതാണ് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത്. അപ്പൊ ദിനംപ്രതി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒക്കെ സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ഒരു തിരിഞ്ഞുനോട്ടത്തിന് അത് സഹായമായി തീരും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കണ്ടാൽ ഉടൻ തന്നെ ഒരു മടങ്ങി വരവ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മളിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഒരിക്കലും ഉണ്ടാകരുത്. ദൈവത്തോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ പാപമോചനത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി ദിവസവും ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം. ദൈവത്തിന് നമ്മളോട് ദൈവം ക്ഷമിക്കാത്തതായിട്ടൊന്നുമില്ല. ദൈവം ഒരിക്കലും എന്റെ പാപം ക്ഷമിക്കത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്മാറി പോകേണ്ട ആവശ്യമില്ല. ക്ഷീണിച്ച് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നിന്റെ 9 നമ്മൾ വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദിവസവും ദൈവസന്നിധിയില് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, 22:14 ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഒരു ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ആ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ദൈവസന്നിധിയിൽ നമ്മൾ നമ്മെ തന്നെ വിശ്വാസത്തിലിരിക്കുന്ന ശോധന ചെയ്യണം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കണ്ടാൽ പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരണം. അടുത്തു വരുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവാണ് നമ്മുടെ ദൈവം. പിന്നെ പാപമോചനത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി നമ്മൾ ദിവസവും ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ ഇരിക്കണം. പിന്നെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നമ്മൾ അന്വേഷിക്കുന്നവരായിരിക്കണം. അത് 1 Kor 28:9 ശലോമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. അപ്പൊ ഇങ്ങനെയാണ് ശലോമോന് പറയുന്നത്. അപ്പൊ പൂർണ്ണ ഹൃദയത്തോട് നാം ദൈവത്തെ, നമ്മൾ കർത്താവിനെ എപ്പോഴും അന്വേഷിക്കുന്നവരായിരിക്കണം. പിന്നെ നാം ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് അതാണ്, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. ദിവസവും ദൈവദിനം ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കണം.
അപ്പൊ നമ്മൾ കേൾക്കുന്ന ദൈവവചനം കേട്ടത് പലപ്പോഴും നമ്മൾ ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവവചനം നമ്മൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. പിന്നെ മറ്റുള്ള വിശ്വാസികളുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു കൂട്ടായ്മ ബന്ധം വേണം. നമുക്ക് ഒറ്റയ്ക്ക് ഒരു വിശ്വാസിക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയത്തില്ല. നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ആ പ്രാർത്ഥനയും ആ കൂട്ടായ്മയും ഒക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടായ്മയിൽ, ദൈവസഭയുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കണം. പിന്നെ ഈ ഈ സൂമിന്റെ ഈ ഇതൊക്കെ വന്നത് കാരണം ഒത്തിരി പേർക്ക് ചർച്ചിലൊക്കെ വരാനുള്ള ആ ഇത് തന്നെ ഓപ്പർച്യൂണിറ്റി തന്നെ ഇപ്പൊ കുറഞ്ഞിരിക്കും. ആഴ്ചയിൽ ഒരിക്കല് എന്നൊക്കെയാണല്ലോ, നേരത്തെ രണ്ടും മൂന്നും പ്രാവശ്യം വരുമ്പോൾ ഇപ്പൊ ഒരു പ്രാവശ്യം വരാനുള്ള സാഹചര്യം തന്നെ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പലരുടെയും ജീവിതത്തിൽ അവര് പിന്മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ്. അപ്പൊ മറ്റുള്ളവരുടെ കൂട്ടായ്മ, ദൈവസഭയുമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി ചിലപ്പം കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പരിശോധനകളോ ഒക്കെ കടന്നു വന്നേക്കാം. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതുകൊണ്ടല്ല അതൊക്കെ വരുന്നത്. അപ്പൊ ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നാൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മൾ ഉറച്ചു നിൽക്കണം. എന്നിട്ട് നമ്മൾ വേദവസ്ഥ നമ്മൾ കാണുന്നു, മത്തായി എഴുതിയ സുവിശേഷം 10:22 വായിക്കുന്നു, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഒത്തിരി പകയും ദുഷിയും നിന്നയും ഒക്കെ നമുക്ക് ഏൽക്കേണ്ടി വരും. ഒത്തിരി പ്രയാസങ്ങളൊക്കെ കടന്നു വന്നേക്കാം, പക്ഷെ എന്നാലും നമ്മൾ അവസാനത്തോളം സഹിച്ചു നിന്നാലേ നമ്മൾ രക്ഷിക്കപ്പെടത്തുള്ളൂ. പിന്നെ ഗലാത്തി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് 5:1, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമദുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അടിമദുഖത്തിൽ നാം കുടുങ്ങിപ്പോകാൻ ഇടവരരുത്. നമ്മൾ ദൈവജന പ്രകാരം ഉറച്ചു നിൽക്കണം, കർത്താവിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം. പിന്നെ നിന്നെ തന്നെ ഉപദേശിച്ച് സൂക്ഷിച്ചു കൊള്ളുക, അതിൽ ഉറച്ചു നിൽക്കാം എന്ന് 1 Timothy 4:16 വായിക്കുന്നു. അപ്പം നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ഇതായിട്ട് വേദവസ്ഥത്തെ നമ്മൾ കാണുന്നത്. വേറെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, നമ്മൾ വിജയിക്കാനുള്ള ഓട്ടം ഓടുക. 1 Corinthians 9:24 പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേ. നമ്മൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മൾ ഓടണം. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കി നമ്മുടെ മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ട, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോരുത്. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. എന്നിട്ട് വേറൊരു കാര്യം ഈ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ വായിച്ച കുറിവാക്യത്തിനോട് അനുബന്ധമായിട്ട് വായിക്കുന്നുണ്ട്. അതിന്റെ മുകളിലത്തെ വാക്യങ്ങളാണ് എബ്രായർ 10:33-37 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. നമ്മുടെ മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാമാണ് ചുരുക്കമായിട്ട് ഇന്ന് പറയാനിടയായത്. അപ്പൊ നമ്മുടെ നമുക്ക് മുന്നേറേണ്ട ആവശ്യം, നമ്മൾ ലജിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആയിരിക്കാം. അപ്പൊ അന്ത്യത്തോളം നമ്മൾ വിശ്വസ്തയോടെ കർത്താവ് നമ്മളെ നടത്തും. യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾക്ക് ഓടാം. ഇപ്പൊ ലോകത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നുകൊണ്ട് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ആ ഓട്ടം തികയ്ക്കാൻ വേണ്ടി ദൈവം നമ്മെ സഹായിക്കും. അപ്പം അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ, പ്രതിഫലം എന്റെ പക്കലുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം നമ്മൾ വായിച്ച കുറിവാക്യത്തിന്റെ അത് പ്രകാരം നമ്മളുടെ മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന അളവില് നമുക്ക് ഓരോ ദിവസം ആകാനായിട്ട് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. കർത്താവ് ആരോഗ്യത്തെ സ്തുതിക്കാം.